Kerala Sangeetha Nadaka Academy Award Jedakalaya Prem Kumar Vadagareyum, E.B. Valsan Mastereyum, Vadagarile Sauhrida Kootayma Adaricho, Paribadi, Prashastha Ezhuthukaran V.R. Sudesh Udghatanam Chedu, Chadangil, D.P. Anil Kumar Adhyakshanayi. ഇനിയിവ രണ്ടുപേരുടെയും തമ്മിലുള്ള ഒരു ചർച്ചയെ കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞത്. വത്സൻ മാഷ് എന്താണ് പാട്ട് എഴുത്തുകാരനാണ്, എഴുത്താണ്, പക്ഷെ അദ്ദേഹം സംഗീതത്തിനാണ്, ഇദ്ദേഹം സംഗീതത്തിനാണ്, അതേസമയം എഴുത്തുകാരനാണ്. അതാണ് ഇവർ തമ്മിലൊരു കോമ്പിനേഷൻ. വത്സൻ മാഷിന്റെ പാട്ടിന്റെ രചനയാണോ പാട്ടിന്റെ സംഗീതമാണോ മേന്മ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ അദ്ദേഹത്തിന്റെ ആസ്വാദകർ കുഴകിപ്പോ. ഏതാണ് മികച്ചതെന്ന് ചോദിച്ചാൽ ആർക്കും പറയാനാവില്ല. ഇപ്പൊ കഴിഞ്ഞുപോയ കാലം ഗാജിനക്കര എന്നുള്ള പാട്ടിന്റെ വരികളാണോ അതിന്റെ സംഗീതമാണോ ആലപിക്കുന്നത്, ഇപ്പൊ പലരും ആലപിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന വിനോദ പടകരാർക്കും അത് ആലപിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ആലപിച്ചത്. അത് ഞങ്ങളുടെ വീട്ടിൽ വെച്ചാൽ ഈ വത്സൻ മാഷായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്. ഈ വത്സൻ മാഷ ഞാൻ കാണുന്നത് ഒരു അരാജകവാദിയായിട്ടൊക്കെ എൻ്റെ ഭാവം ജസ്റ്റിന്റെ കൂടെ വീട്ടിലേക്ക് വരുന്ന സംഗീതജ്ഞനായിട്ടാണ് ആദ്യം. അന്ന് ഞാൻ കുട്ടിയാണ്. അപ്പം ഞങ്ങളുടെ തറവാട് വീടിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഈ പാട്ടൊക്കെ കേൾക്കുക. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരയിലാ കിളി നീ എൻ്റെ പാട്ട് കേൾക്കൂ, ഈ പാട്ടൊക്കെ കേൾക്കുക. ഞങ്ങളുടെ വേറൊരു തറവാട് വീട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ നാടകം പ്രതീക്ഷയുടെയൊക്കെ റിഹേഴ്സൽ നടക്കുക. പ്രതീക്ഷ, പ്രതീകം അല്ലെ, പ്രതീകം എന്നല്ലേ, ത്രയംബകം, ഈ നാടകങ്ങളുടെയൊക്കെ റിഹേഴ്സല് തച്ചോളി മാണക്കത്തിൻ്റെ അച്ഛൻ്റെ തറവാട്ടിൽ വെച്ച് നടക്കും, അതിൻ്റെ ഉമ്മറത്ത് വെച്ച്. അപ്പം അന്നൊക്കെ ഞാൻ കൗതുകത്തോട് പോയി കാണും. എനിക്ക് ഈ മനുഷ്യനെ അന്നേ ഭയങ്കര ഇഷ്ടമാണ്, കാരണം പാട്ടെഴുതുന്നു, പാട്ടിനോട് അവർക്ക് വളരെ താല്പര്യമുണ്ട്. ഇദ്ദേഹം പാട്ടെഴുതുന്നു, ഇദ്ദേഹം പാട്ട് സംഗീതം നൽകുന്നു, വേണമെങ്കിൽ ഇദ്ദേഹം പാടി പഠിക്കും. ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് ആദ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ സഹ അധ്യാപകനായിട്ട് സാഗർ ആർട്സ് കോളേജിൽ എൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത്. അതൊക്കെ കാറ്റിനക്കരയുള്ള കഴിഞ്ഞു പോയ ഒരു കാലമാണ്, മധുചിത്തമായൊരു കാലം. അന്ന് ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സൊക്കെ ഞാൻ ഇപ്പോഴത്തെ ഓഫീസിലിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്ലാസ് ഞാനിങ്ങനെ കേൾക്കും. ഇദ്ദേഹം ഒരു കവിതയൊക്കെ പഠിപ്പിക്കാൻ ചെന്നാൽ പിള്ളേർ വീണുപോകും. അത് ഇദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കിൻ്റെ മിടുക്കുകൊണ്ടല്ല, അതുണ്ട്, അത് വേറെ കാര്യമില്ല. ഈ കവിതയൊക്കെ എടുത്തിൻ്റെ സംഗീതം നൽകി നമുക്കൊന്നും അത് അതിലേക്ക് പോകാൻ പറ്റില്ല. ഇപ്പം ബാലാമണിയമ്മയുടെ ചന്ദ്രദർശനാണെങ്കിൽ ആ ചന്ദ്രദർശനം എടുത്തിട്ട് ഇന്നുമെൻവാർത്തിങ്കളെ നീ എൻ്റെ എന്ന് പറഞ്ഞങ്ങ് തുടങ്ങും, വീണുപോകും. ഓർക്കുന്നുണ്ടോ ഇതൊക്കെ? അങ്ങനെയൊക്കെ നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ സംഗീതം നൽകിയിട്ട് കവിത പഠിപ്പിക്കാൻ പറ്റില്ല. ഏറ്റവും പിള്ളേരുടെ ഹൃദയം കവർന്ന ഒരു അധ്യാപകൻ അന്നു മുതൽ അങ്ങനെയായിരുന്നു. കോറോത്ത് ഗോപിനാഥ്, എൻ രഘൂട്ടി തുടങ്ങിയവർ പുരസ്കാര ജേതാക്കളെ പൊന്നാടെ അണിയിച്ചു. എൻ കെ രാജീവൻ, പോന്തോടത്ത് സുകുമാരൻ, പി ടി കെ വിജയൻ, ടി പി സതീശൻ, ഡി പി അജയൻ, വി പി പ്രസാദ്, ജിജേഷ് പി കെ, പ്രേമൻ, വിദ്യാസാഗർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.